നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന ആ ചിത്രം കണ്ടോ, അത് പാകിസ്ഥാനിലെയാണ്. ആ ചിത്രം കണ്ടിട്ട് അതെന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഖബറിടമാണ്, ഒരു യുവതിയുടെ ഖബറിടമാണ്. പക്ഷേ വിചിത്രമായി തോന്നുന്നു അല്ലേ? ഒരു ഗ്രില്ലൊക്കെ ഇട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ യുവതിയുടെ മൃതദേഹം രാത്രിക്ക് രാത്രി ആ കുഴി മാന്തിയെടുത്ത് കൊണ്ടുപോയി ശവഭോഗം ചെയ്യും. മനസ്സിലായോ? അങ്ങനെ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നതാണ് ആ ഖബറ്. മറ്റൊരാളും വന്ന് മാന്തി ആ മൃതദേഹം എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഗ്രില്ലിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്, ഏത് പാകിസ്ഥാനാണെന്നറിയണ്ടേ? ഇവിടുത്തെ ഒരു കവിയുണ്ടല്ലോ, സച്ചിദാനന്ദൻ, സോഷ്യൽ മീഡിയക്കാർ കളിയാക്കി അച്ചിലാനന്ദൻ എന്ന് വിളിക്കുന്ന ആ മഹാൻ. ആ മഹാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഏഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനം പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോൾ ഇത്തരം കേസുകൾ ദിനം പ്രതി എന്നോണം കൂടുകയാണ്. നമ്മുടെ ഇന്ത്യയിലും ചില മാനസിക രോഗികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോർച്ചറിയിലൊക്കെ നിൽക്കുന്ന ചില ജീവനെ, എല്ലാവരും അല്ല കേട്ടോ. ഒരിക്കൽ ഇവിടുത്തെ നാദൃശ്യ സിനിമാ നടനാണ്, അദ്ദേഹം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ സിനിമയിലുണ്ട്, സംവിധാനമൊക്കെയാണ്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥ ഇതായിരുന്നു. ഒരു മോർച്ചറി ജീവനക്കാരൻ, കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായിട്ടുള്ള യുവതികൾ മരണപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തൊക്കെ അവിടെ കൊണ്ട് എത്തപ്പെട്ടാൽ, ഈ മോർച്ചറിയിൽ എത്തപ്പെട്ടാൽ ഇയാൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഇതിനെ കയറി പ്രാപിക്കും. അതന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, വളരെ അപൂർവമായിട്ട് നമ്മുടെ ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇത് ദിവസം എന്നോണം ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. നിരവധി കേസുകളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെ കുറേ നാളുകൾക്ക് മുമ്പിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ, അതായത് ഞങ്ങളുടെ തത്വമയിൽ, ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെയുള്ള ഒരു മലയാളി പുരോഹിതൻ, ഒരു ഇസ്ലാം പുരോഹിതനാണ്, അയാൾ പല കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ സ്ത്രീയെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ, ഒരു സ്ത്രീ, അതായത് ഭാര്യ, ആ ഭാര്യ പ്രസവവേദന എടുത്ത് പ്രസവിക്കാൻ വേണ്ടി പലകത്തട്ടിൽ കിടക്കുകയാണ് എങ്കിലും ഭർത്താവിന് ആ സമയത്ത് അവളെ പ്രാപിക്കണമെന്ന് തോന്നിയാൽ വഴങ്ങിക്കൊടുക്കേണ്ടവളാണ് ഭാര്യ എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ വീഡിയോയിലൂടെ. ഇത്തരം മത പുരോഹിതരൊക്കെ ഉള്ള ഇടങ്ങളിൽ ഇതൊക്കെ നടന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊതുജനസമക്ഷത്തിൽ ഇതുപോലെ വിളിച്ച് പറയുമ്പോൾ ഏതർത്ഥത്തിലായിരിക്കും ആളുകൾ അത് എടുക്കുക എന്നുകൂടി ഓർക്കേണ്ടതല്ലേ ഇത്തരക്കാർ? ഇത് പ്രശ്നം ഒരുപക്ഷേ ഈ പറയുന്ന പോലെ മതത്തിൻ്റെയോ മതഗ്രന്ഥത്തിൻ്റെയോ ഒന്നും ആയിരിക്കില്ല, അത് വ്യാഖ്യാനം ചെയ്യുന്നവരുടെ കുഴപ്പമായിരിക്കാം, ചിലപ്പം അല്ലായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുമ്പോൾ പിന്നെ അവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ പറ്റുമോ? അതാണ് അവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം. ഒരു യുവതി മരണപ്പെടുന്നു, അവളെ കൊണ്ട് കബറടക്കിയിരിക്കുന്നു, എല്ലാവരും പോയി കഴിയുമ്പോൾ രാത്രിക്ക് ചെന്നിട്ട് അത് മാന്തി എടുത്തുകൊണ്ട് ശവഭോഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരക്കാർ പിന്നെ മനുഷ്യരുടെ കൂടെ ജീവിച്ചിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. അത് നിരന്തരം നടക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴാണ്, ഇതേ പാകിസ്ഥാനെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ എച്ചിൽ നക്കി കിടക്കുന്ന സച്ചിദാനന്ദൻ എന്ന കവിയൊക്കെ സാംസ്കാരിക തലസ്ഥാനമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. കൂടുതൽ എന്ത് പറയാനാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അതൊരു രസകരമായിട്ടുള്ള വാർത്തയാണ്. മോദി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്ക് ശരിക്കും എന്താണ് പ്രശ്നം, ഇവർക്ക് വല്ല ഭ്രാന്താണോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചിലർ രസകരമായിട്ട് ചോദിക്കുന്നത്. ഓടിക്കോടാ ഇവർക്ക് ഭ്രാന്താണ്, വികസന ഭ്രാന്താണ് എന്നാണ് പറയുന്നത്. ഒരു മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും, ബാക്കി ഞാൻ പറയുന്നില്ല. നിതിൻ ഗഡ്കരി എന്ന ഒരു മന്ത്രി, അതായത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം ആ വകുപ്പ് കൈയാളാൻ തുടങ്ങിയ സമയം മുതൽ ഇന്നുവരെ, ഇനി നാളെയും അദ്ദേഹത്തിന് വികസനം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. രാവിലെ ഒരുപക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് വരുന്നത് തന്നെ ഇന്ന് എത്ര കിലോമീറ്റർ കൂടുതൽ ഹൈവേ പണിയാം, എക്സ്പ്രസ് വേ പണിയാം എന്നൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് നല്ല കട്ട കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ട് മറ്റൊരു മന്ത്രി കൂടി വന്നിട്ടുണ്ട്. അതാണ് അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം നമ്മുടെ റെയിൽവേ മന്ത്രിയാണ്. ഇപ്പോൾ ഒരു ദിവസം നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. അത് സാങ്കല്പിക പോസ്റ്റല്ല, നടത്തിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റാണ്, നടന്ന പോസ്റ്റാണ്. ഹിയർ ഇസ് എ പ്രിവ്യൂ ഓഫ് ദ മീഡിയൻ പ്ലാന്റേഷൻ അലോങ് ദ നാഷണൽ എക്സ്പ്രസ്
one in Gujarat. ഈ ഒരു രീതിയിൽ ഒരു ഹൈവേയുടെ എക്സ്പ്രസ് വേയുടെ പടവും കാണിച്ചിട്ട് അങ്ങ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. അതാ മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത ആളുടെ വരുന്നു. മുംബൈ അഹമ്മദാബാദ് എച്ച് എസ് ആർ കോറിഡോർ കംപ്ലീറ്റ്സ് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അടുത്ത ആൾ പോസ്റ്റ് ഇടുന്നു, അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായി നടക്കുന്നുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തെപ്പറ്റി പോസ്റ്റ് ഇടുമ്പോൾ അടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ വികസനത്തെപ്പറ്റി പോസ്റ്റ് ഇടുന്നു. ഇവർ തമ്മിൽ എന്തോ മത്സരം പോലെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ കമ്മികളും കൊങ്ങികളും ഒക്കെ പറയുകയാണ്, ഓടിക്കോട ഇവർക്ക് പ്രാന്താട, വികസന പ്രാന്താടെന്ന്. ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഈ മന്ത്രിമാരുടെ ഇടയിൽ തന്നെ നടക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, നിതിൻ ഗഡ്കരി എന്ന വ്യക്തി അദ്ദേഹത്തിന് ഇനി തെളിയിക്കാനൊന്നുമില്ല. ബി ജെ പിക്കാർ മാത്രമല്ല, അതിപ്പോൾ കോൺഗ്രസ്സുകാരാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, ആം ആദ്മി ആവട്ടെ, ഇന്ത്യയിലുള്ള സകല പാർട്ടികളും അദ്ദേഹം ഈ വികസന കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നടങ്കം അവർ സമ്മതിച്ചിട്ടുള്ളതാണ്. ആ ഒരു നിരയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ വഴി അശ്വിനി വൈഷ്ണവും വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടതാണ്. നല്ല ഒന്നാന്തരം പ്രസംഗമായിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവ് എനർജിയോടെ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ചില പോസ്റ്റ് ഇട്ടത് അടിപൊളി വന്ദേഭാരത് എന്നുള്ള തരത്തിൽ മലയാളമൊക്കെ പറഞ്ഞിട്ടാണ്. അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് നമ്മുടെ ഇവിടെയുള്ള ബി ജെ പി യുവ നേതാവ് സന്ദീപ് വചസ്പതിയുടെ മകൾ ഈ വന്ദേഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ മുകളിലെ ഈ ലൈറ്റിലിങ്ങിനെ തുടർന്നതായിട്ടുള്ള ഒരു ചിത്രം, അത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അങ്ങനെ ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള, അടുത്ത കാലത്തുള്ളത് കുറച്ച് നാളായിട്ട് മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. പക്ഷേ ഓരോന്നോരോന്നോട്ട് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ തന്നെ വന്ദേ ഭാരത് അല്ല അവസാനത്തത്, അതാ പുതിയത് വരുന്നു. വന്ദേ ഭാരതിനേക്കാൾ വേഗതയുള്ള 1 മണിക്കൂറിൽ 180 കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ ട്രെയിൻ. അതിന് ഇപ്പോൾ പുതിയ പേരൊന്നും ഇട്ടിട്ടില്ല, ഒരുപക്ഷെ പേര് വന്നേക്കാം. ഇപ്പോഴുള്ളത് RRTS എന്നുള്ള ഒരു പേരാണ്. അത് ഡൽഹി മീററ്റിൽ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ അടിമുടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് ഗതാഗതം ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മന്ത്രി അവിടെ, ഒപ്പം പിടിക്കാനായിട്ട് മറ്റൊരു മന്ത്രി ഇവിടെ എന്നുള്ളത് ഏതൊരു മുഖ്യമന്ത്രിയാവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ ഇത്തരം രണ്ട് മന്ത്രിമാരെ തൻ്റെ മന്ത്രിസഭയിൽ കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള രണ്ട് മത്സരം നടത്തുന്ന രണ്ട് മന്ത്രിമാർ, അതിൽ ആരാണ് മികച്ചത് ആരാണ് മികവ് കുറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ രണ്ടുപേരും മികവിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തിന് തന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണം കിട്ടുന്നത്. രാഷ്ട്രീയം ഏതുമാവട്ടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ അവർ ഇങ്ങനെ വികസന പ്രാന്തന്മാരായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ എന്നേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.